നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട്ടെ വൈറോളജി ലാബിൽ ഉപകരണങ്ങൾ വാങ്ങിയതിലെ ക്രമക്കേടക്കം സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിലെ അഴിമതി അന്വേഷിക്കണമെന്ന RMPI നേതാക്കൾ. വികസനത്തിന്റെ കാര്യത്തിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. എളമരം കടവുപാലം നാടിന് സമർപ്പിച്ചു. പ്രയാസകരമായ നിയമങ്ങൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നുവെന്ന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ STU. May 24 ലോക സ്കീസ്ട്രോഫീനിയ ദിനാചരണം സംഘടിപ്പിച്ച് തണൽ ആത്മഹത്യാ പ്രതിരോധ കേന്ദ്രം. ഫീസുകൾ കുത്തനെ വർദ്ധിപ്പിച്ച സർക്കാർ നടപടി പിൻവലിക്കണമെന്ന് കേരള കോഓപ്പറേറ്റീവ് വർക്കേഴ്സ് ഫെഡറേഷൻ. തിരിച്ചു വന്ന പ്രവാസി വനിതകളുടെ പുനരധിവാസം ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്ന് കേരള പ്രവാസി വനിതാ സംഘം. ഞാൻ അരുണിമ വിജയൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കോഴിക്കോട്ടെ വൈറോളജി ലാബിൽ ഉപകരണങ്ങൾ വാങ്ങിയതിലെ ക്രമക്കേടക്കം സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിലെ കോടികളുടെ അഴിമതി കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് RMPI നേതാക്കൾ. കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. കേരളത്തിൽ തുടരെ ഉണ്ടാകുന്ന പകർച്ചവ്യാധികളുടെ മറവിൽ ആശുപത്രികളിൽ കോടികളുടെ ഉപകരണങ്ങൾ വാങ്ങി കമ്മീഷൻ പറ്റുന്ന പ്രവണത LDF ഗവൺമെന്റിന് കീഴിൽ നിർബാധം തുടരുകയാണ്. ഇതിന് പ്രധാന തെളിവാണ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വൈറസ് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയിലേക്ക് ഉപകരണങ്ങൾ വാങ്ങിയതിൽ അഴിമതിയും ക്രമക്കേടും കണ്ടെത്തിയത്. അക്കൌണ്ടന്റ് ജനറലിന്റെ റിപ്പോർട്ടിൽ എതിർപ്പറിയിച്ചതും വിജിലൻസ് പരിശോധനയിൽ തുടർ നടപടിക്ക് ശുപാർശ ചെയ്തതും കണ്ടിൽ നിന്നടിക്കുകയാണ് ഗവൺമെന്റെന്നും RMP നേതാക്കൾ പറഞ്ഞു. കോഴിക്കോട്ടെ വൈറോളജി ലാബിലേക്ക് 1.09 കോടി രൂപ വരുന്ന കോൺഫോക്കൽ ഓപ്റ്റോമെട്രി, അതുപോലെ 1.29 കോടിയുടെ അഡ്വാൻസ്ഡ് പ്രോസിറ്റോമെട്രി എന്നിവ 2019 വാങ്ങിയത്. എന്നാൽ ഇത് രണ്ടും അതിനുശേഷം ഇതുവരെയും പ്രവർത്തിച്ചിട്ടില്ല എന്നതാണ്. മാത്രമല്ല, ഇതിന് വർഷത്തിൽ 10 ലക്ഷം രൂപ അതിന്റെ മെയിന്റനൻസിന് വേണ്ടി കൊടുത്തുകൊണ്ടിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ പരിധിയായി, ഇപ്പോ അടക്കേണ്ട സമയമായി. അത് പൊതുഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കണം എന്നതാണ് തീരുമാനം. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ മറ്റു ഫണ്ടുകൾ ഉപയോഗിച്ച് ആ ഫണ്ട് മെഡിക്കൽ കോളേജ് നടത്തിയിരിക്കണം. ഇതിന് കൃത്യമായ മറുപടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് അതോറിറ്റി മാത്രമല്ല, സംസ്ഥാന സർക്കാർ മറുപടി പറയേണ്ടതുണ്ട് ഈ പ്രശ്നത്തെ സംബന്ധിച്ച്. RMP സംസ്ഥാന സെക്രട്ടറി N. വേണു, KS ഹരിഹരൻ, അഡ്വക്കേറ്റ് P. കുമാരൻകുട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വികസനത്തിന്റെ കാര്യത്തിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. എളമരം കടവുപാലം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് ചാലിയാർ പുഴയിൽ നിർമ്മിച്ച എളമരം കടവുപാലം നാടിന് സമർപ്പിച്ചു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വികസനത്തിന്റെ കാര്യത്തിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ പദ്ധതി പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യാൻ കേന്ദ്രമന്ത്രി വന്നാലും ഇരു കൈ നീട്ടി സ്വീകരിക്കും. സെൻട്രൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കുന്നതിന് നിലവിലെ മാനദണ്ഡങ്ങൾക്കൊപ്പം ജനസാന്ദ്രത കൂടി പരിഗണിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്നും മന്ത്രി റിയാസ് പറഞ്ഞു. സ്റ്റേറ്റ് റോഡുകളുടെ വികസനത്തിനും പാലത്തിനും ഒക്കെ അങ്ങനെ ഫണ്ട് അനുവദിക്കാം. അത് ഏത് പാലത്തിനാണോ, ഏത് റോഡിനാണോ, എന്തിനാണോ എന്ന് നിശ്ചയിക്കുക സംസ്ഥാന സർക്കാരാണ്. ഇത്തരത്തിലൊരു ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞാൽ ഇന്ന പാലത്തിനായിരിക്കണം ആ ഫണ്ട് എന്ന് പറഞ്ഞല്ല അനുവദിക്കുക. മൊത്തത്തിൽ നമുക്ക് ലഭിക്കുന്ന, നമ്മളടിക്കുന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ബാക്കി വെക്കുന്ന, നീക്കി വെക്കുന്ന പണത്തിൽ നിന്ന് വരുന്ന ഫണ്ട് ഓരോ ഘട്ടത്തിലും സംസ്ഥാന സർക്കാരാണ്. ഏത് പാലത്തിനാണ്, ഏത് റോഡിനാണ്,
ഏത് കെട്ടിടത്തിനാണ് അല്ലെങ്കിൽ മറ്റേത് പ്രവർത്തിക്കാണ് നീക്കി വെക്കേണ്ടത് എന്ന് നിശ്ചയിക്കുക. കേന്ദ്ര റോഡ് ഫണ്ടിൽ നിന്ന് 35 കോടി രൂപ ചെലവിട്ടാണ് 350 മീറ്റർ നീളവും 11.5 മീറ്റർ വീതിയുമുള്ള പാലം നിർമ്മിച്ചിരിക്കുന്നത്. ചടങ്ങിൽ ടി വി ഇബ്രാഹിം MLA അധ്യക്ഷനായി. MPമാരായ MP അബ്ദുസമദാനി, ET മുഹമ്മദ് ബഷീർ, എളമരം കരീം, PTA റഹീം MLA, ദേശീയപാതാ ചീഫ് എഞ്ചിനീയർ M അശോക് കുമാർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലിന് സാധ്യമല്ലാത്ത വിധത്തിൽ ഏറെ പ്രയാസകരമായ നിയമങ്ങൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മേൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിച്ചേൽപ്പിക്കുകയാണെന്ന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ STU സംസ്ഥാന കമ്മിറ്റി. വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. മണ്ണെണ്ണ ഡീസൽ ക്രമാതീതമായി വർദ്ധിപ്പിച്ചു. കേന്ദ്ര കേരള സർക്കാരുകൾ അധിക നികുതിയും റോഡ് നികുതിയും ഈടാക്കുന്നു. തമിഴ്നാട് സർക്കാർ 20 രൂപയ്ക്ക് 300 ലിറ്റർ വീതം മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണ നൽകുന്നു. എന്നാൽ കേരള സർക്കാർ 136 രൂപയ്ക്കാണ് 140 ലിറ്റർ വീതം മത്സ്യഫെഡ് മുഖേനയുള്ള മണ്ണെണ്ണ നൽകുന്നത്. 15 വർഷം കഴിഞ്ഞ ബോട്ടുകൾക്ക് രജിസ്ട്രേഷൻ പുതുക്കി നൽകുകയില്ല. 60 വയസ്സ് കഴിഞ്ഞവരുടെ പേരിലുള്ള വള്ളങ്ങളുടെ ലൈസൻസ് പുതുക്കി നൽകിയില്ല. രജിസ്ട്രേഷൻ ഫീസ് ലൈസൻസ് ഫീസ് 200 മടങ്ങ് വർദ്ധിപ്പിച്ചു. കടലിലെ നിയമലംഘനം ആരോപിച്ച് ലക്ഷങ്ങൾ പിഴ ചുമത്തുന്നു. സ്വന്തമായി പിടിച്ചുകൊണ്ടുവരുന്ന മീൻ വിൽപ്പന നടത്തുന്നതിനുള്ള അവകാശം മത്സ്യത്തൊഴിലാളികൾക്ക് ഇല്ലാതാക്കി എന്നതുൾപ്പെടെ നിരവധി പരാതികളാണ് സർക്കാരിനെതിരെ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ഭാരവാഹികൾ ഉന്നയിക്കുന്നത്. ഇതിനെതിരെ പ്രക്ഷോഭ സമരങ്ങൾക്ക് ഒരുങ്ങുകയാണ് സംഘടനയെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ ട്രഡീഷണൽ ഫിഷർമെൻ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കടലിൽ നിന്നും കടൽ തീരത്തിൽ നിന്നും അവരെ ആട്ടി ഓടിക്കുന്ന വിധത്തിൽ കേന്ദ്ര ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തൊഴിലാളി ദ്രോഹ നിയമങ്ങൾ പഠിച്ചേൽപ്പിക്കുക. മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ പുരാതന കാലം തൊട്ട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ റൈറ്റാണ് കടലിൽ പോയി മീൻ പിടിച്ച് ഉപജീവന മാർഗം സ്വീകരിക്കുക എന്ന് അവരുടെ അതാണ് അവിടെ ഉപജീവന മാർഗം. അവരുടെ ആ പരമ്പരാഗതമായ റൈറ്റ് നഷ്ടപ്പെട്ടു. പ്രസിഡന്റ് ഉമ്മർ ഒട്ടുമൽ, മഞ്ചാൻ അലി, MP അബ്ദുമോൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ലോക സ്കീസോഫ്രീനിയ ദിനാചരണം സംഘടിപ്പിച്ച് തണൽ ആത്മഹത്യാ പ്രതിരോധ കേന്ദ്രം. ഇതോടനുബന്ധിച്ച് സ്കീസോഫ്രീനിയ രോഗത്തെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. വേൾഡ് ഫെഡറേഷൻ ഫോർ മെന്റൽ ഹെൽത്തിന്റെയും ലോകാരോഗ്യ സംഘടനയുടെയും ആഹ്വാനം അനുസരിച്ച് എല്ലാ വർഷവും May 24 ലോക സ്കീസോഫ്രീനിയ ദിനമായി ആചരിച്ചു വരുന്നു. ഈ ദിനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് സ്കീസോഫ്രീനിയ എന്ന രോഗത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി രോഗത്തിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സകൾ, രോഗം മൂലമുണ്ടാകുന്ന വൈകല്യങ്ങൾ, പുനരധിവാസം എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. തണൽ ആത്മഹത്യാ പ്രതിരോധ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. വേൾഡ് അസോസിയേഷൻ ഫോർ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെക്രട്ടറി ജനറൽ ഡോക്ടർ VK രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഈ നാഡീ കോശങ്ങളുടെ ഒരു പ്രത്യേകത രക്തക്കുഴലുള്ള കണ്ടിന്യൂറ്റി അതിനില്ല. രണ്ട് നാഡീ കോശങ്ങൾ തമ്മിൽ തുടർച്ചയില്ല, അത് തമ്മിലൊരു ഡിസ്റ്റൻസിലുള്ള കണക്ഷനേ ഉള്ളൂ. ഒന്ന് വന്ന് വേറൊന്നിനെ തൊടുന്നില്ല, ഇച്ചിരി മാറി നിൽക്കുന്നത്. ആ ഭാഗം സിനാപ്സ് എന്ന് പറയുന്നത് അതിൽ കൂടി വരുന്ന രാസത്വരികങ്ങളുടെ കൂടാണ് ആശയവിനിമയം. ഇലക്ട്രോ മാഗ്നറ്റിക് ആസ് വെൽ ആസ് കെമിക്കൽ ചേഞ്ചസ്, രാസവ്യതിയാനങ്ങളാണ് മാനസിക രോഗത്തിന് കാരണമെന്നുള്ള തിയറി വളരെ പ്രചാരം സൃഷ്ടിച്ചു. അതിലുകൊണ്ടാണ് ഡോപ്പാമിൻ, സെറട്ടോണിൻ തുടങ്ങിയ രാസവസ്തുക്കളെ പറ്റി കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അതിൽ അങ്ങനെ അവ കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ അസുഖം കുറയും. തണൽ ഫൗണ്ടേഷൻ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ MG വിജയകുമാർ അധ്യക്ഷനായിരുന്നു. സ്കീസോഫ്രീനിയ രോഗവും പുനരധിവാസവും എന്ന വിഷയത്തിൽ ഡോക്ടർ PN സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ KR ബാലകൃഷ്ണൻ, ഡോക്ടർ AK അബ്ദുൽ ഖാദർ, രാജഗോപാലൻ പുതുശ്ശേരി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഇടവേള. On her big day, she decides how it's going to be.
Get ready to make way for the brides of India. With Malabar Golden Lab. വാർത്തകൾ തുടരുന്നു. സഹകരണ സംഘങ്ങൾ അളവാക്കേണ്ട വിവിധ ഫീസുകൾ കുത്തനെ വർദ്ധിപ്പിച്ച സർക്കാർ നടപടി പിൻവലിക്കണമെന്ന് കേരള കോഓപ്പറേറ്റീവ് വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. എം വി ആർ ക്യാൻസർ സെന്റർ ചെയർമാൻ സി എൻ വിജയകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് വർക്കേഴ്സ് ഫെഡറേഷന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനം കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. സഹകരണ സംഘങ്ങൾ സർക്കാരിലേക്ക് അടവാക്കേണ്ട വിവിധ ഫീസുകൾ കുത്തനെ വർദ്ധിപ്പിച്ച സർക്കാർ നടപടി പിൻവലിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. നിലവിൽ നിരവധി വെല്ലുവിളികൾ നേരിടുന്ന സഹകരണ മേഖലയെ തകർക്കാനേ ഈ നടപടികൾ കാരണമാകുകയുള്ളൂ എന്ന് സമ്മേളനം അഭിപ്രായപ്പെട്ടു. എം വി ആർ ക്യാൻസർ സെന്റർ ചെയർമാൻ സി എൻ വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വ്യക്തികളുടെ നിലനിൽപ്പിനല്ല, സഹകരണ സംഘങ്ങൾ നിലനിർത്തുന്നതിനാണ് യൂണിയനുകൾ. സ്ഥാപനങ്ങളില്ലാതെ നിലനിൽക്കാനാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ ഈ സഹകരണ പ്രസ്ഥാനം നോക്കിയാൽ, മര്യാദയ്ക്ക് നടത്തിയാൽ, കള്ളത്തരമില്ലാതെ നടത്തിയാൽ നിങ്ങൾക്ക് വളരാൻ കഴിയും, നിങ്ങൾ അംഗീകരിക്കും, അല്ലെങ്കിൽ ആ സ്ഥാപനം ഉണ്ടാവില്ല. അതുണ്ടാക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എനിക്കെന്ത് കിട്ടും എന്നല്ല നിങ്ങൾ ആലോചിക്കേണ്ടത്, നമുക്ക് എന്ത് കൊടുക്കാൻ കഴിയും എന്നാണ് ആലോചിക്കേണ്ടത്. അതിനവിടുത്തെ ഈ സമ്മേളനം. കേരള കോഓപ്പറേറ്റീവ് വർക്കേഴ്സ് ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് ശശി കുർക്കിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രമുഖ സഹകാരിയും കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറുമായ സി ഇ ചാക്കുണ്ണിയെ സി എൻ വിജയകൃഷ്ണൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. സംസ്ഥാന സെക്രട്ടറി എൻ സി സുമോദ് മുഖ്യപ്രഭാഷണം നടത്തി. സി എം പി ജില്ലാ സെക്രട്ടറി അഷ്റഫ് പണക്കടവ്, എൻ വിനോദ്, ബാലഗംഗാധരൻ, ചാലിൽ മൊയ്തീൻ കോയ, സുധീഷ് ഫറൂഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഡോക്ടർ ഗഫൂർ സ്മാരക പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി ഏറ്റുവാങ്ങി. ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ പുരസ്കാരം മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് സമ്മാനിച്ചു. എം ഇ എസ് സ്ഥാപക നേതാവ് ഡോക്ടർ പി കെ അബ്ദുൽ ഗഫൂറിന്റെ പേരിലുള്ള ഡോക്ടർ ഗഫൂർ സ്മാരക പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി ഏറ്റുവാങ്ങി. ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ പുരസ്കാരം മേയർ ഡോക്ടർ എം ബീന ഫിലിപ്പ് സമ്മാനിച്ചു. കേരള മദ്യനിരോധന സമിതി വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ ഒ ജെ ചിന്നമ്മ പൊന്നാട അണിയിച്ചു. നവാസ് പുനൂർ ഡോക്ടർ ഗഫൂർ അനുസ്മരണം നടത്തി. മാന്യനാണോ എന്ന് പറയേണ്ടത് അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഞാനല്ല, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ ലത്തീഫ് അല്ല, അദ്ദേഹത്തിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന മറ്റൊരു ഡോക്ടർ അല്ല, അത് പറയാനുള്ള ഏക അവകാശി ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ ഭാര്യയാണ്. ഡോക്ടർ ബീന ഫിലിപ്പ് ഒരു നല്ല സ്ത്രീയാണോ എന്ന് പറയേണ്ടത് അദ്ദേഹത്തിന്റെ പ്രജയായ അവരുടെ പ്രജയായ ഞാനല്ല, അവരുടെ സഹപ്രവർത്തകരായ അധ്യാപകന്മാരല്ല, സഹ കൗൺസിലർമാരല്ല, അത് പറയേണ്ടത് ഡോക്ടർ ബീന ഫിലിപ്പിന്റെ ഭർത്താവാണ്. പഠിച്ച തമ്പുരൻ പറഞ്ഞതാണ് ഭാര്യയാണ് ഭർത്താവിന് ശുപാർശ കത്ത് കൊടുക്കേണ്ടത്, ഭർത്താവാണ് ഭാര്യയ്ക്ക് ശുപാർശ കത്ത് കൊടുക്കേണ്ടത്. ഫാത്തിമ ഗഫൂർ എന്ന എന്റെ ഫാത്തിമത്ത എന്നോട് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഗഫൂറിന്റെ ഭാര്യയായി ജനിച്ചു എന്നതാണ് എന്റെ ജീവിതത്തിന്റെ സൗഭാഗ്യം എന്ന്. എം ഇ എസ് ജില്ലാ പ്രസിഡന്റ് പി കെ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി എ ഫസൽ ഗഫൂർ, ജില്ലാ സെക്രട്ടറി എ ടി എം അഷ്റഫ്, കെ എം ഡി മുഹമ്മദ്, കെ വി സലീം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കേരള പ്രവാസി സംഘം ജില്ലാ വനിതാ സംഗമം സംഘടിപ്പിച്ചു. തിരിച്ചുവന്ന പ്രവാസി വനിതകളുടെ പുനരധിവാസം ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്ന് സംഗമം ആവശ്യപ്പെട്ടു. തിരിച്ചുവന്ന പ്രവാസി വനിതകളുടെ പുനരധിവാസം ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്ന് കേരള പ്രവാസി സംഘം ജില്ലാ വനിതാ സംഗമം ആവശ്യപ്പെട്ടു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി ഉഷാദേവി ഉദ്ഘാടനം ചെയ്തു. കടന്നുപോയിരുന്നത് പറയാനെനിക്കാൻ കഴിയില്ല. പിന്നെ ഈ മനസ്സിലെ ആ ഒരു പാട്ട് നമ്മൾ
പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ഷാഫിജ പുലാക്കൽ അധ്യക്ഷയായി, സെൽവി ഹാജറ എന്നിവർ നേതൃത്വം നൽകി. ഭാരവാഹികളായി സൈനബ സലീം മണാട്, നാദിറ പയ്യാനക്കൽ, സെൽവി തസ്മി മജീദ്, ഷാഫിജ പുലാക്കൽ, ഹാജറ കുംബാറ, സാഹിദ മനോളി, ഡോക്ടർ ആയിഷ നജാഷ്, വിമല നാരായണൻ എന്നിവരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. Big day, she decides how it's going to be. Get ready to make way for the brides of India. With Malabar Golden Dam. വാർത്തകൾ തുടരുന്നു. വാഴയൂർ അഴിഞ്ഞിലം സിപിഎം കുതിരാട്ടുപറമ്പ് ബ്രാഞ്ചിന് വേണ്ടി ഇ കെ നായനാറിന്റെ സ്മരണയ്ക്കായി സാംസ്കാരിക നിലയം നിർമ്മിച്ചു. വാഴയൂരിലെ മുതിർന്ന നേതാവ് പി ചന്ദ്രദാസൻ ഉദ്ഘാടനം ചെയ്തു. വാഴയൂർ അഴിഞ്ഞിലം സിപിഎം കുതിരാട്ടുപറമ്പ് ബ്രാഞ്ചിനു വേണ്ടി നിർമ്മിച്ച ഇ കെ നായനാർ സാംസ്കാരിക നിലയം വാഴയൂരിലെ മുതിർന്ന നേതാവ് പി ചന്ദ്രദാസൻ ഉദ്ഘാടനം ചെയ്തു. ഓഫീസിനകത്ത് സ്ഥാപിച്ച ഇ കെ നായനാരുടെയും പൂക്കണ്ടത്തിൽ സുബ്രഹ്മണ്യന്റെയും ഫോട്ടോ താരാട് ലോക്കൽ സെക്രട്ടറി ഇ പ്രേമൻ അനാച്ഛാദനം ചെയ്തു. ആദ്യകാല പാർട്ടി പ്രവർത്തകരെ കൊണ്ടോട്ടി ഏരിയ കമ്മിറ്റി അംഗം വിമല പാറക്കണ്ടത്തിൽ ആദരിച്ചു. കവി പ്രദീപ് രാമനാട്ടുകര സാംസ്കാരിക പ്രഭാഷണം നടത്തി. പി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ശശിധരൻ പൂഞ്ചോല, രമേശൻ പടുവിൽ, ബൈജു പി കെ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് കലാവിരുന്നും കരാട്ടെ പ്രദർശനവും നടന്നു. ബേപ്പൂർ പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ കോവിഡാനന്തര ആരോഗ്യ സംരക്ഷണം എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. ബേപ്പൂർ എഫ് എച്ച് എസ് സിയിലെ മുൻ ഹെൽത്ത് ഇൻസ്പെക്ടർ എ കെ അജയ്കുമാർ വിഷയത്തെ അധികരിച്ച് സംസാരിച്ചു. ബേപ്പൂർ പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ കോവിഡാനന്തര ആരോഗ്യ സംരക്ഷണം എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. ബേപ്പൂർ എഫ് എസ് എസ് സിയിലെ മുൻ ഹെൽത്ത് ഇൻസ്പെക്ടർ എ കെ അജയ്കുമാർ വിഷയത്തെ അധികരിച്ച് സംസാരിച്ചു. സ്വാഭാവികമായിട്ടും ഓരോ വർഷം കഴിയും തോറും നമുക്ക് ഓരോ വയസ്സ് കൂടുകയുണ്ട്. വയസ്സ് കൂടുന്നതിനനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഓൾറെഡി വരും, നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരും ഫീൽ ചെയ്യുന്നതാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 85 വയസ്സ് വരെ ആരോഗ്യത്തോട് കൂടിയിട്ട് ആയുസ് ഉണ്ട് എന്നുള്ളത് അഭിനന്ദനമായിട്ടുള്ള ഒരു കാര്യമാണ്. 85 വയസ്സ് വരെ നമുക്ക് ഗ്യാരണ്ടിയോട് കൂടിയിട്ട് ഇവിടെ ജീവിക്കാം. തുടർന്ന് അങ്ങോട്ടുള്ളത് ബോണസാണ്. ആ ബോണസിലും ജീവിക്കുന്ന എത്രയോ ആളുകൾ നമ്മളെ കൺമുമ്പിലുണ്ട്. ആയുർദൈർഘ്യം നല്ലതാണെങ്കിൽ കൂടി ജീവിത ശൈലിയിൽ വ്യത്യാസം വരുത്തിയിട്ടില്ലെങ്കിൽ ഈ ആയുർദൈർഘ്യം നമുക്ക് ദോഷമായിട്ട് വരും. ജീവിത ശൈലിയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഭക്ഷണശീലങ്ങളാണ്. എം രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി സെക്രട്ടറി പി എൻ പ്രേമരാജ് വാർഷിക പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോവിഡ് കാലത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സുത്യർഹമായ സേവനം അനുഷ്ഠിച്ച ലൈബ്രറി അംഗങ്ങളായ ആർദ്ര ഉണ്ണികൃഷ്ണൻ, ഷിബിത്ത്, എം കെ ബൈജിലാൽ, എ വി യദുപ്രമോദ് എന്നിവർക്ക് സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ അനുവദിച്ച ID കാർഡുകളുടെ വിതരണവും നടന്നു. എൻ സത്യനാഥൻ, എ ജി ശശികുമാർ, പി പി ഉമ്മർ, മേക്കൂന്നത്ത് ജയപ്രകാശ്, ഉണ്ണികൃഷ്ണൻ തെങ്ങുംതറമ്മൽ, വി ആർ അംബിക, അനിത, ലൈബ്രറി വൈസ് പ്രസിഡന്റ് പി അനിൽകുമാർ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം പി ജയചന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. എയിംസ് കിനാലൂരിൽ സ്ഥാപിക്കുന്നതിന് യോജിച്ച് പ്രവർത്തിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. ഇതിനായി സംസ്ഥാന സർക്കാർ നടത്തുന്ന ഊർജിത പ്രവർത്തനങ്ങൾ സ്വാഗതാർഹമാണെന്നും കൌൺസിൽ യോഗം അഭിപ്രായപ്പെട്ടു. കേരള മന്ത്രിസഭ സർക്കാർ ഉടമസ്ഥതയിലുള്ള 200 ഏക്കറിലധികം ഭൂമി കിനാലൂരിൽ എയിംസിനായി മാറ്റിവെച്ച് നിരവധി വർഷങ്ങളായി കാത്തിരിക്കുന്നു.
എയിംസ് കിനാലൂരിൽ സ്ഥാപിക്കുന്നതിന് മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, ടൂറിസം മന്ത്രി, കേരള സർക്കാർ, കോഴിക്കോട് MP, MLA മാർ, മറ്റ് ബന്ധപ്പെട്ടവർ നടത്തുന്ന ഊർജിത പ്രവർത്തനങ്ങളെ മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ യോഗം സ്വാഗതം ചെയ്തു. അടുത്ത ദിവസങ്ങളിൽ ചില കോണുകളിൽ നിന്ന് തൽപര കക്ഷികൾ എയിംസ് പാലക്കാട്, കാസർഗോഡ്, തിരുവനന്തപുരം വേണമെന്ന വിചിത്രമായ ആവശ്യം ഉന്നയിക്കുന്നത് കിനാലൂരിൽ സ്ഥാപിക്കുന്നതിന് കാലതാമസത്തിനോ നഷ്ടപ്പെടാനോ ഇടവരുമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ ചേർന്ന അടിയന്തര യോഗത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു. എയിംസ് കാസർഗോഡ് വേണമെന്ന് ഒരു ഭാഗവും പാലക്കാട് വേണമെന്ന് മറ്റൊരു ഭാഗവും ഉന്നയിക്കുമ്പോൾ മറ്റൊരു വിചിത്രമായ ആവശ്യമാണ് തിരുവനന്തപുരത്ത് ഒരു ജനകീയ കൂട്ടായ്മ വരുന്ന ആവശ്യമുണ്ട്. ഇത് തന്നെയാണ് നമുക്ക് പല കേന്ദ്രാവശ്യ പദ്ധതികളും കേരളത്തിന് ലഭിക്കാതെ പോകുന്നത്. ഈ കാര്യത്തിലാണ് നമുക്ക് തമിഴ്നാടിനെയും മറ്റു അയൽ സംസ്ഥാനങ്ങളും മാതൃകയാക്കേണ്ടത്. അവരെല്ലാം കക്ഷി രാഷ്ട്രീയാധീനമായി എല്ലാ ആവശ്യങ്ങളും യോജിച്ച് നേടിയെടുക്കുമ്പോൾ ഇവിടെ ഭിന്നസ്വരങ്ങൾ വരുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് പ്രതിസന്ധി നേരിടുന്നു. ഈ കാര്യത്തിൽ ഉചിതമായ നടപടി കേരള മുഖ്യമന്ത്രി എടുക്കുമെന്നും കാര്യങ്ങൾ ബോധ്യപ്പെടുത്ത് മറ്റുള്ളവർക്ക് ആ ആവശ്യം പിന്തിരിയുമെന്നും തന്നെയാണ് മലബാർ ഡെവലപ്മെന്റ് പ്രതീക്ഷിക്കുന്നതും അഭ്യർത്ഥിക്കാനും ഉള്ളത്. യോഗ തീരുമാന പ്രകാരം മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, ടൂറിസം മന്ത്രി എന്നിവർക്ക് ബന്ധപ്പെട്ടവരെ വിളിച്ചു ചേർത്ത സമവായമുണ്ടാക്കി കിനാലൂരിൽ എയിംസ് സ്ഥാപിക്കുന്നതിന് യോജിച്ച നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനം സമർപ്പിച്ചു. കൌൺസിൽ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ഷെവലിയാർ സി ചാക്കുണ്ണി അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റുമാരായ ജോയി ജോസഫ്, കെ എൻ ചന്ദ്രൻ, കെ മൊയ്തീൻകുട്ടി, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, സെക്രട്ടറിമാരായ PA അജയൻ, കുന്നോത്ത് അബൂബക്കർ, MV കുഞ്ഞാമു, KP ബേബി, CV ജോസി, സെക്രട്ടറി PA അജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. എരഞ്ഞിപ്പാലം കേന്ദ്രീകരിച്ച് ഇതളുകൾ 21 എന്ന പേരിൽ ചാരിറ്റബിൾ സംഘടന രൂപീകരിച്ചു. ഉദ്ഘാടനം കൌൺസിലർ നവ്യ ഹരിദാസ് നിർവഹിച്ചു. തുടർന്ന് ക്യാൻസർ രോഗത്തെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസും നടത്തി. കോഴിക്കോട് കോർപ്പറേഷൻ 69 വാർഡിൽ ഇതളുകൾ 21 എന്ന പേരിൽ പുതിയ ചാരിറ്റബിൾ സംഘടന രൂപം കൊണ്ടു. സംഘടനയുടെ ഉദ്ഘാടനം കൌൺസിലർ നവ്യ ഹരിദാസ് നിർവഹിച്ചു. ചടങ്ങിൽ C വിനരാജൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി P കൃഷ്ണൻകുട്ടി, കൌൺസിലർ അൽഫോൺസ മാത്യു എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് ക്യാൻസർ രോഗത്തെക്കുറിച്ച് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലെ സീനിയർ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും നടത്തി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട്ടെ വൈറോളജി ലാബിൽ ഉപകരണങ്ങൾ വാങ്ങിയതിലെ ക്രമക്കേടക്കം സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിലെ അഴിമതി അന്വേഷിക്കണമെന്ന RMPI നേതാക്കൾ. വികസനത്തിന്റെ കാര്യത്തിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. എളമരം കടവുപാലം നാടിന് സമർപ്പിച്ചു. പ്രയാസകരമായ നിയമങ്ങൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നുവെന്ന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ STU. May 24 ലോക സ്കീസ്ട്രോഫീനിയ ദിനം. ദിനാചരണം സംഘടിപ്പിച്ച് തണൽ ആത്മഹത്യാ പ്രതിരോധ കേന്ദ്രം. ഫീസുകൾ കുത്തനെ വർദ്ധിപ്പിച്ച സർക്കാർ നടപടി പിൻവലിക്കണമെന്ന് കേരള കോഓപ്പറേറ്റീവ് വർക്കേഴ്സ് ഫെഡറേഷൻ. തിരിച്ചു വന്ന പ്രവാസി വനിതകളുടെ പുനരധിവാസം ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്ന് കേരള പ്രവാസി വനിതാ സംഘം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.